ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഫോഴ്സ് ഗൂർക്കയുടെ ഫൈവ് ഡോർ വേർഷൻ വരാൻ വേണ്ടി നമ്മൾ ഇന്ത്യക്കാർ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഒരുപാട് റെൻഡറും സ്പൈ ഇമേജൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ 13 സീറ്റർ വേർഷൻ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഫോഴ്സ് ഗൂർക്കയുടെ ഫൈവ് ഡോർ വേർഷൻ അവർ ഇന്തോനേഷ്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്തോനേഷ്യയിൽ ഇത് വന്നേക്കുന്ന നമ്മുടെ ഫോഴ്സ് ഗൂർക്കയുടെ വേറൊരു പേരിലാണ്. അതായത് നമ്മുടെ ഫോഴ്സ് ഗൂർക്കേനെ അവിടുത്തെ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫോഴ്സ് ഗൂർക്കയുടെ ഇന്തോനേഷ്യൻ വേർഷൻ, ഇന്തോനേഷ്യയുള്ള റിപ്പബ്ലിക് മോട്ടോർസ് എന്ന കമ്പനി കേസ്റ്റേറിയ എന്ന പേരിലാണ് നമ്മുടെ ഫോഴ്സ് ഗൂർക്കേനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോഴ്സ് ഗൂർക്ക അവിടെ ഡിഫൻസ് യൂസിന് വേണ്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിവിലിയൻ വേർഷനും ഇറക്കുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ത്യയിൽ കാണാൻ കൊതിച്ച സാധനം ഇപ്പോൾ ഇന്തോനേഷ്യ വന്നിരിക്കുകയാണ്. അതും വേറൊരു ബ്രാൻഡെങ്കിൽ വേറൊരു വണ്ടിയായിട്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഇന്തോനേഷ്യൻ ഡിഫൻസ് എക്സ്പോയിലായിരുന്നു നമ്മുടെ ഫോഴ്സ് ഗൂർക്കേനെ റീബാർഡ് ചെയ്ത് ഇന്തോനേഷ്യയിലെ മിലിറ്ററി യൂസിന് വേണ്ടി ഇങ്ങനെ ഇറക്കിയത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവരതിൻ്റെ പിക്കപ്പ് വേർഷനും അവതരിപ്പിച്ചു. എക്സാക്ട്ലി നമ്മുടെ ഫോഴ്സ് ഗൂർക്ക തന്നെയാണ് റീബാർഡ് ചെയ്ത് വേറെ പേരാക്കിയെന്നുള്ളൂ. നമ്മുടെ ഫോഴ്സ് ഗൂർക്കേനെ ബേസ് ചെയ്ത് അവരൊരു പിക്കപ്പ് കൊണ്ടുവന്നുണ്ട്. ഈ ഒരു പിക്കപ്പ് ഇന്ത്യയിൽ വരുമെന്നതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ മേല. എന്തായാലും ഫൈവ് ഡോർ വേർഷൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതായിരിക്കും. ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഫൈവ് ഡോർ വേർഷൻ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ഫൈവ് ഡോർ വേർഷനെ കുറിച്ച് നോക്കാം. ഈ വണ്ടിനെ കുറിച്ച് ണെങ്കിൽ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. കാരണം ഇത് എക്സാക്ട്ലി നമ്മുടെ ഇന്ത്യയ്ക്ക് ഇടുന്ന ഫോഴ്സ് ഗൂർക്ക പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമായാലും ആ ഒരു LED ലൈറ്റ് ആയാലും സ്നോർക്കലായാലും വണ്ടിയുടെ ബോണ്ടിൻ്റെ ഡിസൈൻ ആയാലും എല്ലാം ഏതാണ്ട് നമ്മുടെ ഫോഴ്സ് ഗൂർക്ക പോലെയിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ വന്നപ്പം അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ അവിടെ ഒരു ബുൾ ബാർ കൊണ്ടുണ്ട്. അത് മാത്രമേ അഡീഷണലായിട്ട് വേണ്ടുള്ളൂ. അതേപോലെ തന്നെ പുറകില ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ വേറൊരു ടൈപ്പിലെ ടെയിൽ ലാമ്പാണ് ഈ വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ അഫ്കോഴ്സ് ആ ഒരു പുറകിലെ റിയർ ഡോറും ഈ ഒരു വണ്ടിക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് ഗൂർക്കയുടെ തന്നെ അതും സെയിം ആണ്. ഒരു മാറ്റവും കൊടുത്തിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് ഡ്യുവൽ ടോൺ കളറിലാണ്. അതേപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ച് സെൻറ്ററിൽ നിന്ന് മാറി ഇപ്പം ഡോർ പാഡിൻ്റെ അവിടെയായിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ലെതർ സീറ്റ്സും വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളു വ്യത്യാസം. വണ്ടി ഫൈവ് ഡോർ ആയതുകൊണ്ട് തന്നെ വേണ്ട റിയർ സീറ്റിലും ഒരുപാട് വ്യത്യാസങ്ങൾ വേണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പം 6 സീറ്റർ ആയൊക്കെയാണ്. വണ്ടിയുടെ മിഡിലായിട്ട് ഒരു പൈലറ്റ് സീറ്റും റിയറിലായിട്ട് ഒരു ബെഞ്ച് സീറ്റും വേണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സീറ്റിന് ലേ ഔട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിക്ക് റിയറിൽ AC കൊടുത്തിട്ടുണ്ട്. അതായത് റൂഫ് മൗണ്ട് ആയിട്ടുള്ള AC ഇപ്പോൾ വേണ്ട റിയറിൽ കൊടുത്തേക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ വണ്ടി ആ ഒരു പിക്കപ്പ് വേർഷൻ തന്നെയാണ്. ഈ വണ്ടിയിലും കാര്യമായ മാറ്റമൊന്നും വേണ്ടെന്നുമില്ല. നമ്മൾ നേരത്തെ ആ ഒരു ഫൈവ് ഡോർ വേർഷൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ മാറ്റങ്ങൾ തന്നെ ഈ വണ്ടിയിലും മാറ്റമുള്ളൂ. അതായത് ഫ്രണ്ടിൽ ബുൾ ബാർ വന്നതും ഡ്യുവൽ ടോൺ ഇൻറ്റീരിയൽസ് വന്നതും പവർ വിൻഡോയുടെ സ്വിച്ച് ഡോറിൻ്റെ അങ്ങോട്ട് മാറിയതും ലെതർ സീറ്റും പിന്നെ ആ ടെയിൽ ലാമ്പ് ഡിസൈൻ മാറിയതും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലും മാറ്റമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൻ്റെ ആ ഒരു റിയറിലായി ലോഡ് എടുക്കുന്ന ഭാഗം തന്നെയാണ്. ഈ വണ്ടിയുടെ ലോഡ് ബെഡ് വണ്ടിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ D-Max അതേപോലെ വണ്ടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ക്യാബിനും ലോഡ് ബെഡും ആയിട്ട് സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുന്നത്. ലോഡ് ബെഡും ക്യാബിനും എല്ലാം ഒരേ ഭാഗം തന്നെയാണ്. അതേപോലെ അതിൻ്റെ റിയറിൽ ആ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ചില പിക്കപ്പൊക്കെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും പറ്റത്തില്ല. വണ്ടിയുടെ എഞ്ചിനും നമ്മൾ ഫോഴ്സ് ഗൂർക്കേക്കേണ്ട സെയിം എഞ്ചിൻ തന്നെയാണ്. അതായത് 2.6 liter ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 90 HP ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 250 Nm ആണ്. 5-speed ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഇത് മിലിറ്ററി എക്സ്പോയിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറയിൽ മിസൈൽ ലോഞ്ചറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സിവിലിയൻ വേർഷനും അവർ ഉടനെ തന്നെ ഇറക്കും. അപ്പോൾ അവിടെയുള്ള സിവിലിയൻസിനും ഇത് വാങ്ങാൻ പറ്റും. എന്തായാലും ഇന്ത്യയിലേക്ക് ഈ ഒരു പിക്കപ്പ് വേർഷൻ വന്നതിനെക്കുറിച്ചൊന്നും പറയണ്ടില്ല. ഫൈവ് ഡോർ വേർഷൻ 2023 ആദ്യം തന്നെ അവർ ഇറക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.